നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സഭ നിയന്ത്രിക്കാൻ വനിതാ അംഗങ്ങളെ പരിഗണിച്ച് ചരിത്രം സൃഷ്ടിക്കാനൊരുങ്ങി കേരള നിയമസഭ. പാനൽ ചെയർമാൻ എന്നാണ് ഇപ്രകാരം നിശ്ചയിക്കപ്പെടുന്നവർ അറിയപ്പെടുന്നത്. ഇതിനായി വനിതാ അംഗങ്ങളെ നിർദ്ദേശിക്കണമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ വിവിധ പാർട്ടികളോട് ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ചയാണ് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത്. സിപിഎമ്മിലെ യു പ്രതിഭ കാനത്തിൽ ജമീല, സിപിഎമ്മിലെ സി കെ ആശ എന്നിവരുടെ പേരുകളാണ് ഭരണപക്ഷം നിർദ്ദേശിച്ചിരിക്കുന്നത്. ആർ എം പി നേതാവ് കെ കെ രമ, കോൺഗ്രസ് നേതാവ് ഉമാ തോമസ് എന്നിവരുടെ പേരാണ് പ്രതിപക്ഷം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇവരിൽ നിന്നും സീനിയോറിറ്റി പരിഗണിച്ചായിരിക്കും നിയമനം. 15th കേരള നിയമസഭയുടെ 7th സമ്മേളനമാണ് December 5 മുതൽ ആരംഭിക്കുന്നത്. നിയമനിർമ്മാണത്തിനായി ചേരുന്ന സമ്മേളനം 9 ദിവസം ചേരാനാണ് തീരുമാനിച്ചതെന്നാണ് സ്പീക്കർ അറിയിച്ചത്. നിയമനിർമ്മാണത്തിനു വേണ്ടി മന്ത്രിയായി ചേർന്ന 6th സമ്മേളനം August 22 മുതൽ September 12 വരെ സമ്മേളിച്ചിരുന്നു. ഇതിൽ 12 ബില്ലുകൾ പാസാക്കി. ഒരു ബിൽ സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. 7 ബില്ലുകൾക്ക് ഗവർണറുടെ അസന്റ് ലഭിക്കേണ്ടതുണ്ട്. ഈ സമ്മേളനത്തിൽ സഭ പരിഗണിക്കേണ്ട ബില്ലുകൾ സംബന്ധിച്ച് ആദ്യ ദിവസം ചേരുന്ന കാര്യോപദേശ സമിതിയുടെ ശുപാർശ പ്രകാരം തീരുമാനിക്കണമെന്നും സ്പീക്കർ അറിയിച്ചിരുന്നു. അതേസമയം നിയമസഭാ സമ്മേളനം December 5 ആരംഭിക്കുകയാണ്. 15 വരെ 9 ദിവസത്തെ സമ്മേളനം നിയമനിർമ്മാണത്തിന് മാത്രമായിരിക്കുമെന്ന് സ്പീക്കർ എൻ ഷംസീർ പറയുന്നു. 15th കേരള നിയമസഭയുടെ 7th സമ്മേളനമാണിത്. സമ്മേളന കാലയളവ് നീട്ടണമോ എന്ന് കാര്യോപദേശ സമിതി ചേർന്ന് തീരുമാനിക്കും. സമ്മേളനത്തിന്റെ ആദ്യ 2 ദിവസങ്ങളിൽ പരിഗണിക്കേണ്ട ബില്ലുകളിൽ സ്പീക്കർ തീരുമാനമെടുക്കും. കഴിഞ്ഞ സമ്മേളനം അംഗീകരിച്ച സർവകലാശാല നിയമ ഭേദഗതി ബിൽ, സഹകരണ സംഘം ഭേദഗതി ബിൽ, കേരള ലോകായുക്ത ഭേദഗതി ബിൽ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ റദ്ദാക്കൽ ബിൽ എന്നിവയ്ക്ക് ഇതുവരെ ഗവർണറുടെ അംഗീകാരം ലഭിച്ചിട്ടില്ല. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ. ജനം തെരഞ്ഞെടുത്ത സഭ എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഗവർണറും അത് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച അന്താരാഷ്ട്ര പുസ്തകോത്സവവും സാഹിത്യോത്സവവും January 9 മുതൽ 15 വരെ നടക്കുമെന്നും സ്പീക്കർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. അതേസമയം നിയമസഭാ സമ്മേളനത്തിലുള്ള സകല തയ്യാറെടുപ്പുകളും 2nd പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി സർക്കാരിന് ഏറെ പ്രതിബന്ധതകളെ കടന്നു വേണം ഇത്തവണ നിയമസഭാ സമ്മേളനം നടത്തേണ്ടി വരിക. ഗവർണറുടെ അപ്രീതിക്ക് പത്രരേഖ. ഗവർണറുടെ അപ്രീതിക്ക് പാത്രമായ സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ഗവർണറെ പങ്കെടുപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം ഒഴിവാക്കി സഭ ഡിസംബറിൽ തുടങ്ങി ജനുവരിയിലേക്ക് നീട്ടിക്കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഗവർണറുടെ നിലപാടുകളെ കരുതലോടെ നേരിടുന്നതിനേക്കാൾ അപ്പുറം പ്രതിപക്ഷത്തിന്റെ ആക്രമണവും ഭരണപക്ഷം കരുതിയിരിക്കണം. ഈ പ്രത്യേക സാഹചര്യത്തിൽ സഭ ചേരേണ്ടി വരുന്നത് തന്നെ പിണറായി സർക്കാരിന് ഏറെ അവമതിപ്പുണ്ടാക്കുന്നതാണ്. നിയമസഭയിൽ ഇത്തവണ ഗവർണറുടെ പ്രീതി നഷ്ടപ്പെട്ട ധനകാര്യമന്ത്രി ബാലഗോപാലിനോടുള്ള ഗവർണറുടെ നയം ഏത് തരത്തിലായിരിക്കുമെന്ന് ആശങ്ക ഉയരുകയാണ്. നിയമസഭാ സമ്മേളനം ജനുവരിയിലേക്ക് നീണ്ടില്ലെങ്കിലും ജനുവരിയിൽ സമ്മേളനം വിളിച്ചുകൂട്ടി ബജറ്റ് അവതരിപ്പിക്കേണ്ടതുണ്ട്. ബജറ്റ് അവതരിപ്പിച്ചാൽ മാത്രമേ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ധനവിനിയോഗ ബില്ലുകൾ പാസ്സാകുകയുള്ളൂ. ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിനെതിരെ ഗവർണർ രാജ്യദ്രോഹ കുറ്റവും സത്യപ്രതിജ്ഞാ ലംഘനവുമാണ് ആരോപിച്ചിരിക്കുന്നത്. ഈ ആരോപണത്തിൽ നിന്നും ഗവർണർ പിന്നോട്ട് പോയിട്ടുമില്ല. ഗവർണറുടെ പ്രീതി നഷ്ടപ്പെട്ട ബാലഗോപാലിനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്ന് ഗവർണർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഗവർണറുടെ നിലപാടിനോട് കാർക്കശ്യത്തോടെയാണ് മറുപടി നൽകിയത്. എന്നാൽ ഗവർണർ തന്റെ നിലപാട് നാളിതുവരെ തിരുത്തിയിട്ടില്ല. നിയമസഭാ സമ്മേളനം തിങ്കളാഴ്ച ചേരാനിരിക്കെ ഗവർണറുടെ പ്രീതി നഷ്ടപ്പെട്ട മന്ത്രി കെ എൻ ബാലഗോപാലിനോട് പ്രതിപക്ഷവും ഗവർണറും സ്വീകരിക്കുന്ന നിലപാടുകളാകും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത്. സമ്മേളനം നീണ്ടാലും ഇല്ലെങ്കിലും അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ജനുവരിയിൽ അവതരിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ധനകാര്യവകുപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ധനമന്ത്രി അവതരിപ്പിക്കുന്ന ധനബിൽ, ധനവിനിയോഗ ബില്ലുകൾ, ഉപധനാഭ്യർത്ഥനയുടെ ധനവിനിയോഗ ബില്ലുകൾ എന്നിവ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിന് അയക്കണം. ധനസംബന്ധമായ ബില്ലുകൾക്ക് ഗവർണറുടെ മുൻകൂർ അനുമതി വാങ്ങിക്കണം. തുടർന്ന് നിയമസഭ പാസാക്കുന്ന ഈ ബില്ലുകൾ ഭരണഘടനാ വ്യവസ്ഥയനുസരിച്ച് ഗവർണർ അംഗീകാരം നൽകണം. ഭരണപ്രതിസന്ധി ഉണ്ടാകുക എന്നതിനാൽ ഇത്തരം ബില്ലുകൾ ഒപ്പുവയ്ക്കാതെ തടഞ്ഞുവെക്കാൻ ഗവർണർക്ക് കഴിയില്ലെന്നാണ് സർക്കാരിന്റെ വിശ്വാസം. എന്നാൽ ധനമന്ത്രിക്കെതിരെ ഗവർണർ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള രാജ്യദ്രോഹ കുറ്റവും സത്യപ്രതിജ്ഞാ ലംഘനവും നിലനിൽക്കുന്നതിനാൽ ഗവർണറുടെ നിലപാടുകൾ നിർണായകമാണ്. ഗവർണർ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ ആവശ്യപ്പെട്ട മന്ത്രി തയ്യാറാക്കുന്ന ധനവിനിയോഗ ബില്ലുകൾ ഗവർണർ അംഗീകരിക്കുന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. തന്റെ അപ്രീതിക്ക് പാത്രമായ ധനകാര്യമന്ത്രിയെ പുറത്താക്കണമെന്നാണ് ഗവർണർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം മന്ത്രിസഭയിൽ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഗവർണറല്ല, മുഖ്യമന്ത്രിയാണെന്ന് പിണറായി വിജയൻ ഗവർണർക്ക് മറുപടിയും കൊടുത്തു. പ്രീതി നഷ്ടപ്പെട്ടെങ്കിലും മന്ത്രിയെ മാറ്റാനുള്ള അധികാരം തനിക്കില്ലെന്ന് പിന്നീട് ഗവർണർ വ്യക്തമാക്കിയിരുന്നു. മന്ത്രിയെ മാറ്റുന്നതും നിയമിക്കുന്നതും മുഖ്യമന്ത്രിയുടെ ചോയ്സ് ആണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. മന്ത്രി തനിക്കെതിരെ പറഞ്ഞതിനല്ല, രാജ്യത്തിന്റെ ഐക്യത്തിന് നിരക്കാത്തത് പറഞ്ഞതുകൊണ്ടാണ് പ്രീതി പിൻവലിച്ചത്. ഗവർണർ ഇപ്പോൾ കൊച്ചിയിലാണ്. നിയമസഭ തുടങ്ങുന്ന തിങ്കളാഴ്ച അദ്ദേഹം തിരികെയെത്തും. സമ്മേളനത്തിൽ കൈക്കൊള്ളേണ്ട നിലപാടുകൾ രാജ്ഭവൻ പുറത്തുവിട്ടിട്ടുമില്ല.